जॉइंट काउंसिलिन्റെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ലീവ് സറണ്ടർ അനുവദിക്കുക എന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം ശോഭിക വെഡ്ഡിംഗ്സ് ബിഗ് മാൾ കാഞ്ഞങ്ങാട്. കുടിശ്ശിക ക്ഷാമബത്തയും ലീവ് സറണ്ടറും ലഭിക്കാത്തതുൾപ്പെടെയുള്ള ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. ജനവിരുദ്ധമായിട്ടുള്ള ബില്ലുകളാണ് ആ സമയത്ത് പാസ്സാക്കിയത്. കർഷക വിരുദ്ധ ബില്ല്, അതുപോലെ തന്നെ ലേബർ കോഡ് പോലുള്ള തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ, അതേപോലെ തന്നെ പല രാജ്യങ്ങളും സാമ്പത്തികമായി ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി നിരവധി പാക്കേജുകൾ പ്രഖ്യാപിക്കാറുണ്ട്. സാമ്പത്തിക പാക്കേജുകൾ നമ്മുടെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തുള്ള സാമ്പത്തിക പാക്കേജുകളൊക്കെ നമുക്കറിയാം. 20 ലക്ഷം കോടിയുടെ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞിട്ട് വലിയ പാക്കേജൊക്കെ നമ്മുടെ ഗവൺമെന്റും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് എന്ന് പാർലമെന്റിൽ വിശദീകരിച്ചപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. അതായത് നമ്മുടെ പൂർവ്വസൂരികളായ രാഷ്ട്ര നേതാക്കൾ പടുത്തുയർത്തിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റുകൊണ്ടാണ് പണം സമ്പാദിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആമിന എ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി പ്രസാദ് കരുവളം സംസാരിച്ചു. മോഹനൻ സ്വാഗതവും കാസർഗോഡ് മേഖലാ സെക്രട്ടറി എ കെ ദിനേശ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.